രാജ്, ഈ കയ്യിൽ ഇതെങ്ങനെ മുറിവ് പറ്റിയത്? അവന് ഇത് വലിയ മുറിവൊന്നുമല്ല, ചെറിയൊരു മുറിവ് അത്രേ ഉള്ളൂ. നിക്ക്, ഞാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത്. നീരജ്, ഇരിക്കാൻ. അവന് ഇത് ചെറിയ മുറിവല്ലേ, നീ വെറുതെ. എല്ലാ മുറിവും ചെറുതായേ തോന്നും, പക്ഷെ അത് ശരിയായ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ വലിയ വ്രണമായി മാറും. അവന് നിനക്ക് എങ്ങനെ ഇത്ര നിസ്വാർത്ഥമായിട്ട് പെരുമാറാൻ കഴിയുന്നു? എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് കൂടി നീ ജൂഹിയെ സഹായിക്കാൻ ശ്രമിക്കുന്നു. ജൂഹി എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ അവളും ഇത് തന്നെ ചെയ്യും. പക്ഷെ ഇത്രയും കാലം ജൂഹി അനുഭവിച്ചതൊന്നും തന്നെ അവളുടെ കുറ്റം കൊണ്ടല്ലല്ലോ. കഴിഞ്ഞ കാലം തിരിച്ചു വന്നാലും നമുക്കിടയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. നമ്മൾ ഒരുമിച്ച് കഴിയുന്ന ഈ നല്ല നിമിഷങ്ങളൊന്നും ഒരിക്കലും മാറില്ല. അതെ അവനെ, ആർക്കും ഈ ബന്ധത്തെ ഇനി വേർപിരിക്കാനാവില്ല. സമയത്തിന് മുന്നോട്ട് പോവാൻ അറിയാം, ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല. എനിക്ക് എങ്ങനെയും രഘു പണ്ഡിറ്റിനെയും ബാലുവിനെയും കുറിച്ച് അറിഞ്ഞേ പറ്റൂ, എന്നാലേ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റൂ. ഞാൻ തന്നെ ചെയ്യും. നീ ഇങ്ങനെ ദുഃഖിക്കുന്നത് എനിക്ക് കാണാനാവില്ല. പ്ലീസ് എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇയാളെവിടെ എന്തിനു വന്നു? പോലീസ് ഇതുവരെ എത്തിയില്ലല്ലോ. ഇന്ന് നീ രക്ഷപ്പെടില്ല, ഇന്ന് നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ നോക്കിക്കോ. സർവമംഗളമംഗല്യ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ദേഹി സൗഭാഗ്യം ആരോഗ്യം, ദേഹി മേ പരമസുഖം. രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജിഹി.
ദുർഗാദേവിയുടെ അനുഗ്രഹമുണ്ട് എന്നിലെപ്പോഴും. നിങ്ങളുടെ എല്ലാ കടവും ഞാൻ ഉടൻ വീട്ടും. ഇവളെ രക്ഷിക്കണമെന്നല്ല നിന്റെ ആഗ്രഹം. ഇനി നിന്റെ ആഗ്രഹം പൂർത്തിയാവുമല്ലോ. ഇവിടെ ഇപ്പൊ മെഹറുമുണ്ട്, നീയും ഉണ്ട്. രക്ഷിക്കോളെ. പണ്ഡിജി ഇനി ഒരുപാട് സന്തോഷിക്കും. ഇന്നൊന്നല്ല, രണ്ടു പേരുടെ കച്ചവടം നടക്കും. നീയും ഇവളുടെ കൂടെ വരും. പിന്നെ കച്ചവടത്തിന് മുമ്പ് നിന്നെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു കുറവും വരുത്തത്തില്ല. മെഹർ, നീ നിന്റെ മനോഹരമായ ഈ കൈകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് മുറി തയ്യാറാക്കി കൊടുക്കണം. പോ വേഗം. നിനക്കത് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു ഡിഡി? എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എങ്ങനെ കഴിഞ്ഞു? നീ അവനെ ഏതവസ്ഥയിൽ കൊണ്ടെത്തിച്ചെന്ന് വല്ല ഊഹമുണ്ടോ നിനക്ക്? സർ, ചേട്ടത്തി എന്നോട് ആരെയോ കാണണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആരെയാണെന്നൊന്നും പറഞ്ഞില്ല. ലൊക്കേഷൻ അയക്കുന്നത് വരെ എവിടെയാണ് പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അവനി എന്തൊക്കെ ചെയ്യുന്നത്? എന്താ അവൾ ആഗ്രഹിക്കുന്നത്? അവളുടെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും, എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് ഒരറിവുമില്ല. നീരജ്, പ്ലീസ് ഇത്തവണ എന്നോട് ദേഷ്യപ്പെടരുത്. ഡിഡിയോടും അതെ. നീരജ്, എന്നെ ഇവർ കിഡ്നാപ്പ് ചെയ്തതൊന്നും അല്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാ. അല്ലാതെ ഈ ബംഗ്ലാവ് വരാൻ എനിക്ക് വരെ വഴിയില്ല. അവനി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞിരുന്നില്ലേ, രാവണനെ വധിക്കണം എന്നുണ്ടെങ്കിൽ ലങ്കയിലേക്ക് വന്നേ മതിയാകുന്നു. പ്ലീസ് എന്നൊന്ന് മനസ്സിലാക്കൂ നീരജ്. അവനി, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, നീ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ച് നിന്റെ ജീവിതം അപകടത്തിലാക്കിയത് നിന്നെ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൽ ഞാൻ സൈൻ ചെയ്യുമെന്ന്. പേനയോടെ ഡിഡി പേനാതാ. Just leave me alone. നീ എന്തിന് എന്തിന് ഓരോ പ്രാവശ്യം ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങളാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാ, നിന്റെ റൂം റെഡിയായി കഴിഞ്ഞു. എന്താ നോക്കുന്നേ? വന്നേ. കൂടുതൽ ആവശ്യം നിനക്ക്. ഈ വിഗ്രഹം നിന്നെ എപ്പോഴും രക്ഷിക്കും.
ഇതാണ് നിന്റെ മുറി. ഇനി പണ്ഡിറ്റിയുടെ ഓർഡർ വരുന്നവരെ നീ ഇവിടെ തന്നെ കഴിയും. മനസ്സിലായോ? നീ വെക്ക്. അച്ഛമ്മേ, പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. നീരജിന്റെ ജീവിതത്തിൽ അഭിനയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഒരാളെ കുറിച്ച് പറയാനാ ഞാൻ വന്നത്. എന്തിനാ അതറിയുന്നേ? അവനിപ്പൊ എന്റെ കസ്റ്റഡിയിലാ. ഇനി വേറൊന്നും എനിക്ക് ആവശ്യമില്ല. അച്ഛമ്മേ, ഒരു പ്രാവശ്യം ഒന്ന് നോക്കിക്കൂടെ? ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. എനിക്ക് ബംഗ്ലാവിൽ പോണം. അച്ഛമ്മേ, എന്റെ സ്ഥാനത്ത് അതിലായിരുന്നെങ്കിൽ അച്ഛമ്മ അവനോട് ഇങ്ങനെ പെരുമാറുമായിരുന്നോ? ഇല്ലല്ലോ, പിന്നെ എന്നോട് എന്തുകൊണ്ടാ? നിന്റെ കുട്ടിക്കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. കൊച്ചു കുട്ടിയൊന്നും അല്ല നീ. ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി ശ്വേത എന്നെ കൺവിൻസ് ചെയ്തിട്ടാ ഈ ഫോട്ടോ കൊണ്ടുവന്നത്. പക്ഷേ ഇത് കാണാനിട്ട് അച്ഛമ്മയ്ക്ക് താല്പര്യമില്ലല്ലോ. ഫൈൻ, എനിക്കെന്താ കാര്യം? നീരജിന്റെ അവനിയുടെ ജീവിതത്തിൽ ജീവിക്കോ മരിക്കോ ചെയ്യട്ടെ, ഞാൻ എന്തിനാ എന്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നേ? ഒരു കയ്യിൽ അവനി, മറ്റേതിൽ ജോഹി. നീരജിന്റെ പാസ്റ്റും പ്രസന്റും എന്റെ കൈകളിൽ. എന്ത് ജനലൂടെ നോക്കുന്നേ? നോക്കിക്കോ, നന്നായിട്ട് നോക്കിക്കോ, അല്ലെങ്കിൽ നിനക്ക് ഇനി 4 ദിവസമല്ലേ ഉള്ളൂ. ഇനി ഭഗവാൻ പോലും നിന്നെ രക്ഷിക്കാനാവില്ല. ഭഗവാന്റെ അടുക്കൽ എന്റെ ശബ്ദം എത്തും. മുകളിലുള്ള ഭഗവാന്റെ അടുക്കൽ വരെ. പിന്നെ എന്റെ മനസ്സിലുള്ള ആ ആളിന്റെ അടുത്തും എത്തും. എന്റെ ഭർത്താവാണ് എന്റെ ഭഗവാൻ. അദ്ദേഹത്തോടുള്ള എന്റെ വിശ്വാസം ഒരിക്കലും കുറയില്ല. ഞാൻ പറയുന്നത് നീ എന്താ അനുസരിക്കാത്തത്? അവനെ, നിന്നെ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് എങ്ങനെയാ ഞാനൊന്ന് പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? നീ എന്റെ ജീവിതമാണ് അവനി. അതെന്താ നീ മനസ്സിലാക്കാത്തത്? എന്തിനാ ഓരോ പ്രാവശ്യവും നീ നിന്റെ ജീവിതം ഇങ്ങനെ അപകടത്തിലാക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്കറിയില്ല എന്റെ ഭർത്താവ്, അദ്ദേഹം എന്നെ മാത്രമല്ല ഇവിടെ എത്ര പെൺകുട്ടികളെ നിങ്ങൾ തടവിലാക്കി വെച്ചിട്ടുണ്ടോ, അവരെ എല്ലാം ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കും. എനിക്കറിയാം എന്റെ നീരജിനെ. അവൻ എന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സമ്മതിക്കില്ല. ഇനി വിജയദശമിക്ക് നിങ്ങളുടെ ഈ ലങ്ക കത്തി നശിക്കും. അപ്പൊ ആരെ തീ കത്തിക്കുന്നത്? നിങ്ങളുടെ ഭർത്താവ്? ആ രണ്ടാം കട പോലീസുകാരനും. അദ്ദേഹം എന്നും എന്നെ രക്ഷിച്ചിട്ടുണ്ട്. സ്വന്തം ജീവനേക്കാൾ ഉപരി എന്നെ കുറിച്ച് ചിന്തിക്കുക. എനിക്ക് വേണ്ടി സ്വന്തക്കാരോട് പോലും എതിർത്തിട്ടുണ്ട്. പിന്നെയാണോ നീ? അദ്ദേഹം ഇപ്പൊ ചെയ്യുന്നതൊന്നും നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്കിടയിൽ എപ്പോഴും വെറുപ്പേ ഉള്ളൂ, സ്നേഹമില്ല. സ്നേഹം എന്താണെന്ന് എനിക്കും അറിയില്ലായിരുന്നു. നീരജിനെ കാണുന്നതിന് മുൻപ് നിങ്ങളുടെയൊക്കെ ലോകത്ത് ചതിയേ ഉള്ളൂ, വഞ്ചനയേ ഉള്ളൂ. നിങ്ങൾക്ക് ജീവൻ എടുക്കാനേ അറിയൂ, ജീവിതം കൊടുക്കാൻ അറിയില്ല. നിങ്ങൾക്ക് ഈ സ്ത്രീകളുടെ ബലഹീനത അറിയൂ, നിസ്സഹായതയെ കാണാൻ കഴിയൂ. പക്ഷെ അവരുടെ കണ്ണീരിന്റെ നിലവിളിയുടെ ശക്തി കാണാൻ കഴിയില്ല. നിങ്ങളുടെയൊക്കെ മനുഷ്യത്വം നശിച്ചു കഴിഞ്ഞു. ദുഷ്ടന്മാരാ നിങ്ങൾ. എന്റെ ഭർത്താവിന്റെ അടുക്കൽ എന്റെ ശബ്ദം എത്തിയെങ്കിൽ, എന്റെ മനസ്സിലെ കാര്യങ്ങൾ അദ്ദേഹം കേട്ടിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. എന്റെ ജീവൻ പോലും ഞാൻ കൊടുക്കും. നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ഈ കേസ് നീരജിന്റെ അഭിമാനമാണ്. ആ അഭിമാനത്തിന് മങ്ങലേൽക്കാൻ ഞാൻ അനുവദിക്കില്ല. നീ നിന്റെ ഭർത്താവും കൂടി എന്ത് ചെയ്യും? അടുത്ത 12 മണിക്കൂറിനകം പണ്ഡിറ്റ് നേരിട്ട് എന്നെ കാണാൻ വരും. ജയിലിൽ നിന്ന് ബംഗ്ലാവിലേക്ക് കൃത്യം രാത്രി 12 മണിക്ക്. സമയം ഓർമ്മിച്ചു വച്ചോ. കൃത്യം 12 മണിക്കൂർ കഴിയുമ്പോൾ. നീ ചോദിച്ച ഉടനെ തന്നെ എന്റെ ഭർത്താവ് എന്ത് ചെയ്യുമെന്ന് ചെയ്യില്ലെന്ന് ഞാൻ പറയുന്നു കരുതിയോ നീ?
നിന്നെ പോലുള്ള തേർഡ് റേറ്റ് ആളുകളോട് എനിക്ക് സംസാരിക്കണ്ട. രാഗിണി പണ്ഡിറ്റിനോട് ഞാൻ സംസാരിച്ചോളാം. പ്ലീസ്, നീ അവന് ദേഷ്യം പിടിപ്പിക്കാതെ. അവൻ നിന്നെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. പ്ലീസ്. പണ്ഡിജി ഒരിക്കലും തന്റെ സമയം കളയില്ല നിന്നെ പോലുള്ള മന്ദവത്തികളോട് സംസാരിച്ച്. പണ്ഡിജിക്ക് നന്നായിട്ട് അറിയാം നിന്നെ വിറ്റു കഴിഞ്ഞ കാശെത്ര കിട്ടുമെന്ന്. മനസ്സിലായോ? അടുത്ത 12 മണിക്കൂറിനകം പണ്ഡിറ്റ് എന്നെ കാണാൻ വരും ജയിലിൽ നിന്ന് ബംഗ്ലാവിലേക്ക്. കൃത്യം രാത്രി 12 മണിക്ക് സമയം ഓർമ്മിച്ചു വച്ചോ. വാച്ച് വേണമെങ്കിൽ കറക്റ്റ് ചെയ്ത് കൃത്യം 12 മണിക്കൂർ കഴിയുമ്പോ. ഓ ശ്രേയ, എനിക്ക് മനസ്സിലാവുന്നില്ല നിന്റെ അച്ഛമ്മ ജൂഹിയുടെ ഫോട്ടോ വെച്ച് എന്ത് ചെയ്യാനാ. അറിയില്ല, ഷീ സോ സ്ട്രേഞ്ച്. പക്ഷേ എനിക്ക് എന്റെ അച്ഛമ്മയെ പൂർണ്ണ വിശ്വാസമുണ്ട്. അച്ഛമ്മ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ തീർച്ചയായും കണ്ടെത്തിയിരിക്കും. ഇനി ചിലപ്പോ ജൂഹിയുടെ ഫോട്ടോ നീരജിനെയും അഗ്നിയെ വേർപെടുത്താൻ ഉപയോഗിച്ചു എന്നിരിക്കും. ഓ യു സില്ലി ലില്ലി, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ആവശ്യപ്പെട്ടാലും നന്നായി ആലോചിച്ച് ആവശ്യപ്പെടണം ശ്വേതീജി. ആർക്കറിയാം അത് കിട്ടുമോന്ന്. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു. ജൂഹി ജീവിച്ചിരിപ്പുണ്ട്. എന്താ, ജൂഹി ജീവിച്ചിരിപ്പുണ്ടെന്നോ? അഫ്നി, നീ എന്നെ രക്ഷിക്കാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ജൂഹി, ഞാൻ ചെയ്ത് തന്നെയാ ശരി. ഈ സ്ഥലം നിനക്ക് വേണ്ടിയുള്ളതല്ല. നിനക്കറിയില്ല എന്റെ ഭർത്താവിനെ, അദ്ദേഹം ഉടമനെ. ആഘോഷിച്ചോളൂ ശ്വേതേജി, ഇതല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്? നീരജിന്റെ കഴിഞ്ഞുപോയ കാലം വീണ്ടും തിരിച്ചു വരണമെന്ന്. കണ്ടില്ലേ, അത് തന്നെ സംഭവിച്ചു. ഈ സന്തോഷത്തിൽ ശ്വേതേജി തീർച്ചയായും പാർട്ടി നടത്തുമല്ലോ. ചിലവുകളൊക്കെ ഞാൻ വഹിച്ചോളാം ശ്വേതേജി. വരൂ, ഇനി ടൈം വേസ്റ്റ് ചെയ്യണ്ട. നീരജിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലം തിരിച്ചു വന്നതിനെ കുറിച്ച് എല്ലാവരും അറിയിക്കണമല്ലോ. എല്ലാവരോടും എന്തറിയിക്കണമെന്നാ പറയുന്നത്? ഞാനും കൂടി ഒന്ന് അറിയട്ടെ, പാർട്ടി വലുതുകൊണ്ടോ? അല്ല, അവനി എവിടെ പോയി? രാവിലെ മുതൽ കാണാനേ ഇല്ലല്ലോ. ഞാൻ ഫോൺ ചെയ്തപ്പോ ഫോണും സ്വിച്ച് ഓഫാ. അവളെവിടെ പോയെന്ന് നിനക്കറിയാവോ? അവനി ഇവിടുന്ന് പോയി. എവിടെ പോയി അവൾ? നീരജിൽ നിന്നും വളരെ ദൂരേക്ക് പോയി അവൾ. കാരണം നീരജിന്റെ കടന്നുപോയ ഭൂതകാലം, അതായത് ജൂഹി ജീവിച്ചിരിപ്പുണ്ട്. എന്താ നീന, ജൂഹി എവിടെയാ? നീന, ഞാൻ ചോദിക്കുക, ജൂഹി എവിടെയാണെന്ന്? മിണ്ടരുത്, നിനക്കിപ്പൊ അറിഞ്ഞേ പറ്റുള്ളൂ. ജൂഹി എവിടെ പോയെന്ന കാര്യത്തിൽ മാത്രമേ നിനക്ക് ഉത്കണ്ഠയുള്ളൂ അല്ലേ? നിന്റെ മരുമകൾ എവിടെ പോയെന്ന കാര്യത്തിലാ വ്യാകുലപ്പെടേണ്ടത്? നിന്റെ മരുമകൾ എവിടെയാണെന്ന് അറിയോ? എനിക്കറിയില്ല ശ്വേതേച്ചി, ജൂഹി എവിടെയാണെന്ന്, അവനി എവിടെയാണെന്ന കാര്യം എനിക്കറിയില്ല. ഒരു കാര്യം മാത്രമേ ഇപ്പൊ എനിക്കറിയൂ, എന്റെ മകൾ സ്വന്തം സ്നേഹം തന്നെ ത്യജിക്കാൻ പോയിരിക്കും. ജൂഹി അന്വേഷിക്കുന്ന കാര്യത്തിൽ അവൾ നീരജിനെ സഹായിക്കുക. എന്താ നീന നിങ്ങൾ ഈ പറയുന്നത്? പ്രകാശ് ഏട്ടാ, ചേട്ടൻ അവളെ മകളായിട്ടല്ലേ കരുതുന്നത്? തീർച്ചയായും. ഞാൻ അമ്മയോട് അപേക്ഷിക്കുക, ഇന്ന് എന്റെ മോൾക്ക് ദയവ് ചെയ്ത് അവളുടെ അവകാശം കൊടുക്കണം. ഇനി അമ്മയില്ല, ഇനി അമ്മയില്ല എന്റെ പ്രതീക്ഷകൾ മുഴുവൻ ഉള്ളത്. അമ്മയല്ല എനിക്ക് വാക്ക് തന്നത്. നിങ്ങൾ ഈ വീട്ടിൽ ഉള്ളിടത്തോളം കാലം എന്റെ മോൾക്ക് അരുതാത്തതൊന്നും സംഭവിക്കില്ല.
ഡാഫ്നി, നീ എന്നെ രക്ഷിക്കാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ജൂഹി, ഞാൻ ചെയ്തത് തന്നെയാ ശരി. ഈ സ്ഥലം നിനക്ക് വേണ്ടിയുള്ളതല്ല. നിനക്കറിയില്ല എന്റെ ഭർത്താവിനെ, അദ്ദേഹം ഉടനെ ഇതാണ് കഴിഞ്ഞ കാലം, ഇതാണ് വർത്തമാനകാലം. നീരജ് മേനോൻ നിങ്ങളുടെ ഭർത്താവാണോ?